നമസ്കാരം. വാട്ടർ ബിയർ, അതായത് ഭൂമിയിലെ ഏറ്റവും ശക്തമായ ജീവികളെന്ന് വിളിക്കപ്പെടുന്നവയാണ് ടാർഡിഗ്രേഡ്സ്. ചുട്ടുതിളക്കുന്ന വെള്ളത്തിലിട്ടാൽ പോലും ഇവയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ വലിയ ഭാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഇവയെ തകർക്കാൻ നോക്കിയാലും സാധിക്കില്ല. അതുമാത്രവുമല്ല, 2007 ശാസ്ത്രജ്ഞർ ആയിരക്കണക്കിന് ടാർഡിഗ്രേഡുകൾ ഉപഗ്രഹത്തിൽ കയറ്റി ബഹിരാകാശത്തേക്ക് അയച്ചു. ഈ ബഹിരാകാശ വാഹനങ്ങൾ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ടാർഡിഗ്രേഡുകൾ ജീവനോടെയുണ്ടെന്ന് മനസ്സിലായി. മാത്രമല്ല, അതിലൊരു പെൺ ടാർഡിഗ്രേഡ് മുട്ടയുമിട്ടിരുന്നു. സാധാരണഗതിയിൽ 35 മുതൽ 40 ഡിഗ്രി വരെ താപനിലയിൽ മനുഷ്യർ അസ്വസ്ഥരാകാറുണ്ട്. അതേസമയം 300 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ താപനില സഹിക്കാൻ ഈ ജീവിക്ക് കഴിയും. മാത്രവുമല്ല, ബഹിരാകാശത്തെ തണുത്ത പ്രദേശങ്ങളിലും മരിയാന ട്രാച്ച് പോലുള്ള കനത്ത മർദ്ദ പ്രദേശങ്ങളിലും ഈ ജീവികൾക്ക് അതിജീവിക്കാൻ കഴിയും. അഗ്നിപർവ്വതങ്ങൾ മുതൽ ഐസിൽ വരെ നിലനിൽക്കുന്ന ഭൂമിയിലെ ഏറ്റവും ശക്തമായ ജീവിയാണ് ടാർഡിഗ്രേഡ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഈ ജീവിയുടെ ശരീരത്തിനുള്ളിൽ പാരാമക്രോബയോട്ടസ് എന്ന ജീൻ കണ്ടെത്തിയിട്ടുണ്ട്. അൾട്രാവയലറ്റ് വികിരണത്തെ എതിർക്കുന്ന ഒരു സംരക്ഷിത ഫ്ലൂറസെന്റ് ഗ്രേഡിയന്റാണ് പാരാമക്രോബയോട്ടസ്. ഈ ജീൻ ദോഷകരമായ അൾട്രാവയലറ്റ് വികിരണം ആഗിരണം ചെയ്യുകയും അത് നിരുപദ്രവകരമായവയെ പുറന്തള്ളുകയും ചെയ്യുന്നു. അതേസമയം ഈ ദോഷകരമായ കിരണങ്ങൾക്കിടയിൽ സാധാരണ ജീവികൾക്ക് 15 മിനിറ്റ് മാത്രമേ ജീവിക്കാൻ കഴിയൂ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ബയോകെമിസ്റ്റ് ഹരികുമാർ സുമ തൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ പാരാമക്രോബയോട്ടസ് സാമ്പിളുകൾ അൾട്രാവയലറ്റ് പ്രകാശത്തിന് കീഴിലുള്ള സ്വാഭാവിക ഫ്ലൂറസെൻ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് UV കിരണത്തിൻ്റെ മാരകമായ അളവിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഗവേഷകർ പറയുന്നതനുസരിച്ച് ഈ ജീവിയുടെ പാരാമക്രോബയോട്ടസ് നീക്കം ചെയ്യുകയും മറ്റ് ജീവജാലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യാം. അത് ചെയ്യുന്നതിലൂടെ മറ്റ് ജീവജാലങ്ങൾക്കും അപകടകരമായ സാഹചര്യങ്ങളിലും വികിരണങ്ങളിലും അതിജീവിക്കാൻ കഴിയും. എന്നിരുന്നാലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഈ പഠനം അപൂർണമാണെന്ന് കരുതുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർക്ക് ഈ പഠനത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.